സ്വാഭാവികമായി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രണ്ടിൻ്റെയും തലപ്പത്തുള്ള വ്യക്തിയാണ് പാണക്കാട് സീൻ സ്വാധികളി ശിഹാബ് തങ്ങൾ. അദ്ദേഹം സമത്വയുമായും അതുപോലെ തന്നെ മുസ്ലിം ലീഗുമായും ഉണ്ടാകുന്ന ഏത് പ്രശ്നത്തിലും തീർപ്പ് കൽപ്പിക്കാൻ കെൽപ്പുള്ളൊരു നേതാവാണ്. അതുപോലെ തന്നെ സംസ്ഥാന ജമിയത്തിൻ്റെ പ്രസിഡന്റ് സയ്യിദ് ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അദ്ദേഹവും ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട തങ്ങളുമായും അതുപോലെ തന്നെ മുസ്ലിമിൻ്റെ നേതൃത്വവുമായും വളരെ ബന്ധമുള്ള വ്യക്തിയാണ്. അതിലുപരി ഞാൻ മനസ്സിലാക്കുന്നത് വളരെ ചെറുപ്പത്തിലെ ഇവർ രണ്ടുപേരും, ഇപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന മുസ്ലിമിൻ്റെ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനാണ് ബഹുമാനപ്പെട്ട തങ്ങൾ, അവർ രണ്ടുപേരും വളരെ സൗഹൃദത്തോടുകൂടി ജീവിക്കുന്ന ആളുകളാണ്. വളരെ സാമൂഹ്യമായും അതുപോലെ തന്നെ വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തികളാണ് അവർ രണ്ടുപേരും. ഏത് പ്രസ്ഥാനത്തിലാണെങ്കിലും ശരി, ആ പ്രാസ്ഥാനിക ബന്ധത്തിനപ്പുറം വൈയക്തികമായ ഒരു ബന്ധം അവർ തമ്മിലുണ്ട്. ആ ബന്ധം പോലും വഷളാത്തക്കത്ത രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ കാര്യം വഷളാക്കുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ എം ടി സാദ് ഇവിടെ ഒരു പ്രസംഗം നടത്തിയത്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ഒരു വിഷയം കാണുമ്പോൾ അതിൻ്റെ നല്ല വശമാണ് എടുക്കേണ്ടത്, ചീത്ത വശം പരതി പോകരുത് എന്ന് അദ്ദേഹം പറഞ്ഞത് ശ്രദ്ധേയമാണ്. ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹം വളരെ ബോധപൂർവമാണ് ആ കാര്യം പറഞ്ഞത് എന്ന്. ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു, തങ്ങൾ പ്രതികരിച്ചു. ഇനി കത്ത് കൊടുത്ത തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം സ്വാഭാവികമായും അവർക്ക് അവരുടേതായ അവകാശം വിനിയോഗിക്കാൻ അർഹതയുണ്ട്. ഏത് വിഷയവും രമ്യമായി പരിഹരിക്കും. ഞാൻ പറയട്ടെ, മാധ്യമങ്ങളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ ഉദ്ദേശിക്കുന്ന പോലെ ഇത് രണ്ടും രണ്ടു വഴിക്കാക്കാൻ നിങ്ങൾ ആര് ശ്രമിച്ചാലും കഴിയില്ല. മുസ്ലിം ലീഗിൽ ഭൂരിപക്ഷം ആളുകളും സമസ്തക്കാരാണ്. സമസ്തയിൽ നല്ലൊരു ഭൂരിപക്ഷം മുസ്ലിം ലീഗുകാരാണ്. അതുകൊണ്ട് രണ്ടിലും ഭൂരിപക്ഷം ഉള്ളപ്പോൾ അവർ തമ്മിൽ സ്വാഭാവികമായും ഒരു സഹകരണ മനോഭാവം, സംഘടനാപരമായ സഹകരണ മനോഭാവം തന്നെ ഉണ്ടാവും. കാരണം രണ്ടിലുമുള്ളത് ഭൂരിഭാഗം ആളുകൾ രണ്ടിലും, ഇപ്പോൾ തങ്ങൾ രണ്ടിലും ഒരുപോലെ നേതൃത്വം വഹിക്കുന്നയാളാണ്. ഈ ഒരു സഹകരണം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വ്യക്തിപരമായി ഇതിനോട് സഹകരിക്കാറുണ്ട്. സമസ്ത ഒരു സ്വതന്ത്ര സംഘടനയാണ്, സമസ്ത സ്വതന്ത്രമായ അഭിപ്രായം പറയും. പക്ഷേ എങ്കിൽ പോലും ഈ രണ്ട് സംഘടനകളും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് തന്നെ അറിയാം. ബന്ധം വഷളാകുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ വഷളാമുകുമോ എന്ന് ഭയപ്പെടുമ്പോൾ ഏതെങ്കിലും ആളുകളുടെ പ്രസംഗം അല്ലെങ്കിൽ എഴുത്തോ കാരണം വരുമ്പോൾ ഇരുന്ന് ചർച്ച ചെയ്യാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി സമസ്ത അങ്ങനെ ചർച്ച ചെയ്യാറുണ്ടോ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവുമായി സമസ്ത അങ്ങനെ ചർച്ച ചെയ്ത പാരമ്പര്യമുണ്ടോ? പക്ഷേ ഇവരുമായി, മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുമായി നിരവധി ചർച്ചകൾ നടത്തി. എന്താണ് അതിൻ്റെ കാരണം? രണ്ടിലുമുള്ള ഭൂരിപക്ഷം ജനതയെ പരിഗണിച്ചുകൊണ്ടാണ്. കാരണം ബഹുഭൂരിപക്ഷം മഹല്ലുകളും മദ്രസകളും ഒക്കെ നടത്തുന്ന ഉമറാക്കൾ ഇപ്പോൾ ഇവിടെ വന്ന ആളുകളെ തന്നെ നിങ്ങൾ കാണാം, അവരുടെ രാഷ്ട്രീയം ഏതാണെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ അവർ തന്നെ ഈ സദസ്സിൽ തന്നെ ഒരുപക്ഷെ മുസ്ലിം ലീഗുമായി ബന്ധമില്ലാത്ത ആളുകളുണ്ടാവും. സ്വാഭാവികമാണ്, ഇതാണ് നമ്മൾ കാണുന്നത്. അവിടെ നമ്മൾ ഇത് രണ്ടും രണ്ട് വഴിക്കായി കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ രണ്ട് ലക്ഷ്യമാണ് വെക്കുന്നത്. ഒന്ന്, സമസ്ത കേരള ജംഇയ്യത്തുൽമക്കും അതുപോലെ മുസ്ലിം ലീഗിനും ഒരു തകർച്ച ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ. രണ്ട്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വോട്ട് ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു സാമുദായിക കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാനും ഈ ധ്രുവീകരണം വഴി രക്ഷപ്പെടാനുമാണ് പലരും ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ തട്ടം വിവാദം മുതൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, എന്തൊക്കെ വിഷയങ്ങൾ കലാലയത്തിൻ്റെ മുമ്പിൽ ഫോട്ടോ വരച്ച് വെക്കുന്നു, ആണിൻ്റെയും പെണ്ണിൻ്റെയും, എന്നിട്ട് നീയും ഞാനും എങ്ങനെയുണ്ടായി എന്ന് നമ്മൾ അറിയണമെന്ന് എഴുതി വെക്കുന്നു. വളരെ ഗൗരവമുള്ള കാര്യമല്ലേ? അതുപോലെ തന്നെ നമ്മുടെ മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ളത് പോലെ, മിശ്രവിവാഹം സ്വാഭാവികമായി നടക്കുന്നൊരു പ്രക്രിയയാണ്. പക്ഷേ അത് പാർട്ടി ഓഫീസിൽ വെച്ച് ആഘോഷിക്കുന്നത് ശരിയല്ലല്ലോ. അതിനൊക്കെ എതിർക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ളൊരു പുതിയ തന്ത്രമായിട്ട് ഞാനിതിനെ കാണുന്നുള്ളൂ.